ബോധികൃഷ്ണ ചൂട്ടിലിരുന്ന ബുദ്ധനെപ്പോലെ കാഞ്ഞിരപ്പുഴയിലെ കാറ്റിനും പറയാനുണ്ടൊരു കഥ. കടന്ന കാലങ്ങളിലെ ഒരു നനുത്ത പ്രവാദം, കോഴി കൂവിയതവൻ അറിഞ്ഞില്ല, കാക്ക കരഞ്ഞതവൻ അറിഞ്ഞില്ല. പക്ഷേ അങ്ങ് ചക്രവാളത്തിൽ ഇൻ വെസ്റ്റേൺ ഗാഡ്സ് വെളിച്ചം പരവതാനി പോലെ അരിച്ചിറങ്ങിയപ്പോൾ അവരറിഞ്ഞു കലിയുഗത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വന്ന ആ അവതാരത്തെ. സഹ്യസാനിക്കളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് കാഷായ വേഷവും വിഭൂതിയുമായി മുനി മനോജ് പരമ്പര തുടങ്ങുന്നു. ഹലോ ദേവൻജി. മനോജ് മുനി, എനിക്ക് ജീവിക്കാനുള്ള ആസക്തി നഷ്ടപ്പെട്ടു. മനോജ് മുനി, എന്തു പറ്റി? ഞാൻ മേഴ്സി കോളേജിന്റെ അവിടെയുണ്ട്. ഒരു പെണ്ണ് പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്കൊരു പെണ്ണ് വേണം മനോജ് മുനി. ദേവൻജി, വയസ്സ് ഇത്രയും ആയില്ലേ, ഒരു പെണ്ണ് കെട്ടി വീട്ടിൽ കൂടാൻ നോക്കൂ. അല്ലല്ല, വീട്ടുകാർ പറയുന്ന പെണ്ണ് കെട്ടാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പ്രണയവിവാഹം വേണം മനോജ് മുനി. അതെ, എല്ലാ കർമ്മങ്ങൾക്കും ഓരോ പ്രായമുണ്ട് ദേവൻജി. ഇഴയാനൊരു പ്രായം, നടക്കാനൊരു പ്രായം, അതുപോലെ പ്രണയിക്കാനൊരു പ്രായം. ദേവൻജിക്ക് ഇപ്പോൾ വിവാഹത്തിനുള്ള പ്രായമാണ്. അല്ലല്ല, അങ്ങനെയല്ല. എനിക്ക് പ്രണയിക്കണം മനോജ് മുനി, അതിനാണ് ഞാൻ ജനിച്ചത്. ഞാനൊരു കാര്യം ചെയ്യാം, PMG ലൊന്ന് പോയി നോക്കട്ടെ. അതൊരു സ്കൂളല്ലേ ദേവൻജി? അല്ല, ടീച്ചർമാരുണ്ടാവുമല്ലോ. മുനി ഒന്ന് നിരത്തിപ്പറ. ആ, അതിനെന്താ, ഞാൻ നിരത്താം. ദേവൻജി ഒരു 2000 രൂപ ടെസ്റ്റ് ചെയ്തേക്കൂ. കാശ് എനിക്കൊരു പ്രശ്നമല്ല മനോജ് മുനി, എനിക്ക് പ്രണയം വേണം. എന്നൊരു കാര്യം ചെയ്യൂ, ഈ ചൊവ്വാഴ്ച എന്റെ ഓഫീസിലേക്ക് വരൂ. ഞാൻ ഇപ്പൊ തന്നെ വരാം. അയ്യോ, ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, ഇവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കാണേ. ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ച. പൊന്ന പരട്ടക്കളവൻ. എന്തു പറ്റി ഋതുരാജ്? ഋതുരാജ് ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ. ഹലോ അച്ഛാ. അച്ഛാ, എന്നെ പോലീസ് പിടിക്കാൻ വരുന്ന അച്ഛാ. അയ്യോ, അവര് പിന്നെ ബെഡ്റൂമിലേക്ക് വന്ന അച്ഛാ പോലീസ്. അയ്യോ, അല്ല അല്ല, എന്ത് പറ്റി ഋതുരാജ്? പോലീസ് എന്നൊക്കെ പറയും മുനി, എല്ലാത്തിനും കാരണം നീയാണ്. പോലീസ് എന്റെ പിന്നാലെയുണ്ട്. പോലീസ് ചപ്പും ചവറും നെഗറ്റിവിറ്റിയാണ് ഋതുരാജ്, അത് കത്തിപ്പോട്ടെ. ചപ്പും ചവറും കത്തിച്ചത് കഞ്ചാവായണോ? കഞ്ചാവോ? എനിക്കറിയാം താൻ എന്തോ കൂടോത്രം ചെയ്ത് കഞ്ചാവാക്കിയതാണെന്ന്. പോലീസ് എന്നെ പിടിച്ചാൽ ഞാൻ തന്റെ പേര് പറയും. എന്റെ പേര് എന്തിനാണ് ഋതുരാജ് പറയുന്നത്? താനെടുത്ത് കഞ്ചാവാക്കിയത് പോലീസ് എന്നെ തപ്പിയിട്ട് ഞാൻ എന്ത് ചെയ്യണ്ടേ? ഋതുരാജ്, ചപ്പും ചവറും കഞ്ചാവായത് എങ്ങനെയാണെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല ഋതുരാജ്. കള്ളമുനി, നീ വേലയിറക്കേണ്ടല്ലോ. ഞാൻ ഇവിടെ ഒളി, നീ മേശക്കടയിൽ ഒളി. അയ്യോ, ഇവിടെ ഒളിയാൻ പറ്റില്ല, ഇതൊരു മാന്യമായ സ്ഥാപനമാണ്. മനോജ് മുനി. ആരാ? അടിയന് ഒരു പോലീസുകാരനാണ്. കഞ്ചാവ് കത്തിച്ചൊരു വീരൻ ഈ വഴിയെങ്ങാനും വന്നോ? വന്നില്ലല്ലോ. മേശക്കടയിൽ ഋതുരാജ്, മേശയ്ക്ക് മുകളിൽ മനോജ് മുനി, രണ്ടുപേർക്കുമിടയിൽ പോലീസുകാരൻ. പരമ്പര തുടരും.